ഹായ് ഗൈസ്, ആക്ച്വലി ഇന്നൊരു വ്ളോഗ് എടുക്കാനുള്ള പ്ലാനാണ്. പക്ഷേ എന്തോന്നും വ്ളോഗ് എടുക്കണമെന്ന് അറിഞ്ഞില്ല. ഞാൻ അമ്മമാരെല്ലാവരും വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട്. അമ്മമാരെല്ലാം വരുമ്പോഴേക്കും എന്തെങ്കിലും പ്ലാൻ ഓണാവല്ലോ. സോ അമ്മമാർ പറഞ്ഞതിന് മുമ്പ് ഞാൻ എൻ്റെ ഈ 28 റൂം ഒന്ന് വൃത്തിയാക്കി ഇടാം. നമ്മുടെ കൂട്ടത്തിൽ രണ്ടുപേര്, ഒരാൾ അൽത്താഫ്. നമ്മുടെ കഴിഞ്ഞ വ്ളോഗിലും അൽത്താഫ് ഇല്ലായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അൽത്താഫിന് വരാൻ പറ്റിയില്ല. ഒരു വർഷം മുമ്പ് എടുത്ത വ്ളോഗിൽ അൽത്താഫ് ഇല്ല. അൽത്താഫ് വരും എന്ന് പറയില്ല, വരില്ല എന്ന് പറയില്ല. അൽത്താഫിന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അൽത്താഫ് വരില്ല. വളരെ ചുരുക്കം കാര്യങ്ങൾക്ക് അൽത്താഫ് വരും. അത് നമ്മുടെ ഭാഗ്യമായി കണക്കാക്കി നമ്മളത് കൊണ്ടാണ്. അതുകൊണ്ട് അൽത്താഫിനെ പകരം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇത്. അൽത്താഫിന്റെ സ്ഥാനത്ത് ഇപ്പം അവനെയാണ് ഇരുത്തുന്നത്. അൽത്താഫ് വരുമ്പോ ഇവനെ റീപ്ലേസ് ചെയ്യും. ജസ്റ്റ് നമ്പർ 2 ശ്രീശങ്കർ. എന്തെങ്കിലും ഒരു കാര്യത്തിന് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പം കാനഡ ഇപ്പൊ വിളിച്ചാലും വിസ ഇല്ലെങ്കിലും വരുമെന്ന് പറയും. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ പരിപാടി സെറ്റ് ആക്കി വിളിക്കും. ഇന്ന് വരും ലാസ്റ്റ്. ഇതെല്ലാം ഇതുവരെ വന്നില്ല. എല്ലാം കഴിഞ്ഞു. ഇവന്മാരൊക്കെ നല്ല കിലോമീറ്റർ ദൂരെയാണ് വീടുള്ളത്. അവന്റെ വീട് തൊട്ടപ്പുറത്താണ്. എന്നിട്ടും വരാൻ മതി. ജസ്റ്റ് നമ്പർ 2 ശ്രീശങ്കറിന് പകരം നമ്മൾ സ്പൈഡി 1. ജനപ്രിയ നായകൻ പിന്നെ വേറെ രണ്ടാൾക്കാരുണ്ട്, ഡോലു ബോലു, അഖിൽ, രാഹുൽ. അവരെ വിളിച്ച അവര് താമസി പിള്ളേരാണ്. അതുകൊണ്ട് അവർക്ക് കുറച്ച് ജെൻസി പിള്ളേരാണ്. അവർക്ക് രാവിലെ ലുലു മാളിൽ പോയി വലിയ ബാൻഡ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാണ്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞാൽ പിബുൾ പട്ടീര കഴിഞ്ഞ മാല. ഇതൊക്കെ ഇത് തനി തങ്കമാണ്. ശ്രീശങ്കറിനെ കാത്ത് നമ്മൾ 3 പേർ. 1, 2, 3, 4, 5. അണ്ണൻ വരും, എനിക്കറിയാം അണ്ണൻ വരും. അണ്ണൻ വന്നാലേ നമ്മുടെ പരിപാടികളെ പോകണം. കാത്തിരുന്ന് കാത്തിരുന്ന് അൻസീറിന് വിഷന്ന്. അതുകൊണ്ട് അൻസീർ അമ്മയെടുത്ത് ചോറ് വയ്ക്കാൻ പോയി. എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? എന്തെങ്കിലും കുറവ് കുറ്റമുണ്ടോ? 2000 മുണ്ടികൾക്ക് ശേഷം പുള്ളി 3 മണിക്ക് മുമ്പേ എത്തും എന്ന് പറഞ്ഞു എത്തി. ഉച്ചക്ക് വരുമെന്ന് പറഞ്ഞു ഉച്ചക്ക് വന്നു. സമയം പറഞ്ഞില്ല. ഉച്ച കഴിഞ്ഞതാണ്. ഉച്ച കഴിഞ്ഞില്ല. ഉച്ച ശരി എത്ര മണിയുടെ എത്ര മണിയാണ് ഉച്ച? ഏതാണ് അസമയം? ഏതാണ് അസമയം? നിനക്ക് അയാളെ കഴിവേറി തേക്കണമെങ്കിൽ അതിന്റെ വഴിയതല്ല. ഇത് ഉച്ച വഴങ്ങുന്ന നേരമാണ്. നീ കൂടുതൽ പറയരുത്. എന്റെ ഒരു വീഡിയോ സഹിതം ഉണ്ട്. നീ അവനെ ചീത്ത വിളിക്കുന്നത്. ഇപ്പോഴും കേറി വന്നിട്ട് വലിയ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്നും പറഞ്ഞ സമയം പറഞ്ഞിട്ടില്ല. ഞാൻ ഉച്ചക്ക് ഉച്ചക്ക് എത്തി. കാർഡിയോ വാസ്കുലർ. നമ്മളിന്ന് ഒരു കിടിലം പ്രോജക്റ്റ് ആയിട്ടാണ് എത്തിക്കുന്നത്. ഓപ്പറേഷൻ ബജി. നമ്മളിന്ന് ബജി ഇടാൻ പോവുകയാണ്. നമ്മൾ ബജി ബജി ആദ്യം വാങ്ങിക്കാൻ എന്തൊക്കെ വേണം? ബജിക്ക് വേണ്ട സാധനങ്ങൾ: ഉലുവപ്പൊടി, ബജിക്ക് അപ്പൊ വറ്റൽ മുളക്, അല്ല ബജി മുളക്, കടരമാവ്, ഉപ്പ്, മുളക് പൊടി, ഉപ്പ് എന്നീ സാധനങ്ങൾ വെളിച്ചെണ്ണയിൽ ചാലിച്ച്. എനിക്ക് അറിഞ്ഞൂടാ, യൂട്യൂബ് നോക്കാം. പറയാം, കടലമാവിൽ മുക്കി ചാലിച്ച് ഒരു മിശ്രിതം ഉണ്ടാക്കും. എന്നിട്ട് അത് എണ്ണയിട്ട് പൊരിക്കും. ആദ്യം നമുക്ക് അതിനു വേണ്ടി വേണ്ട സാധനങ്ങൾ: മുട്ട വേണം, ഏത്തയ്ക്ക ബജി ഉണ്ടാക്കണം. അങ്കിളിനെ കൊണ്ടുവരാം. ഓ, ഇനി ഞാൻ അവന് 500 രൂപ കൊടുക്കാം ബജി ഉണ്ടാക്കാം. നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഏയ്, ഡോലി ബോലി വന്നില്ല. അവന്മാർക്ക് എന്തോ പ്രോബ്ലംസ് ഉണ്ടോ? അവന്മാർ ഉടനെ തന്നെ ബോലി എത്തി. ഇതെന്തിരി ഒരു കിടു ഐഡിയ ആണ്. നമ്മൾ ഇന്ന് ബജി ഉണ്ടാക്കാൻ പോകുന്നു. ഇവന്റെ ചെലവ് ബജി ഉണ്ടാക്കാൻ ആളെ കിട്ടി. ബജി ഉണ്ടാക്കാൻ മുളക്, കത്രിക, എല്ലാം കത്രിക വെച്ച് ബജി. ഇവിടെ കത്രിക വെച്ച് ബജി ഉണ്ടാക്കും. പുള്ളിക്ക് പല സാധനങ്ങളും വെച്ച് ബജി ഉണ്ടാക്കാൻ അറിയാം. മുളക്, അവിൽ മിൽക്ക്, എല്ലാം വെച്ച് പുള്ളി ബജി ഉണ്ടാക്കി. ബജി ഉണ്ടാക്കാൻ എത്തിയിട്ടുണ്ട് പുള്ളി. ഞാൻ ഉണ്ടാക്കി. ഇതാണ് നമ്മുടെ ബജി മാസ്റ്റർ. ആദ്യം വില്ലൻ എന്ന് പേരെടുത്ത
ആകപ്പാടെ ഒരു ഞായറാഴ്ച എനിക്കും നിങ്ങൾക്കും ബജി ഉണ്ടാക്കാൻ വേണ്ടി 18 കിലോമീറ്റർ വണ്ടി എടുക്കും. മനുഷ്യന്മാരും കൂടെ എന്തിനൊക്കെയാ പറയുന്നത്? ചിക്കൻ പക്കോട അല്ലെന്ന് ഞാനല്ലല്ലോ ചിക്കൻ പക്കോടക്ക് ചിക്കൻ വേണം. മുട്ട പപ്സ് ഉണ്ടാക്കാൻ അവിടെ ഉള്ളിക്ക് പല കാര്യങ്ങളും ഉണ്ടാക്കാൻ അറിയാമെങ്കിലും ഡബോക്സ് ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല ഇവിടെ. ഞാൻ ബജി 10 എണ്ണം വാങ്ങിയ ശ്രീശങ്കർ വാങ്ങിക്കാം. എന്നിട്ട് ഇവിടെ ചായ ഇടാം. വലിയൊരു തട്ടിട്ട് ശരി ബജി ക്യാൻസൽ. വേറൊരു പലഹാരത്തിന്റെ പേര് ശരി കിണ്ണത്തപ്പ എന്തിനാണ്? കിണ്ണത്തിലുണ്ടാക്കണ അപ്പം ബജിയാണ് എളുപ്പം. ഒരാൾ ബജി കഴിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് മാറ്റി നിർത്താൻ ഞാൻ പറഞ്ഞു. ആരൊക്കെ ബജിക്ക് കൈയുണ്ട്? നീ എന്റെ ചെറുക്കന്റെ ബജി തിന്നാന്ന് വയ്ക്കോ? നിനക്ക് ബജി ഉണ്ടാക്കാൻ അറിയാല്ല, 100% ഷുവർ അല്ലേ? ആ കൈ തടാ കിഴങ്ങ. ബജി പൊട്ടിയാൽ ബജി പൊട്ടൂലല്ലോ. പൊട്ടൂല കമോൺ, ബജിയുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങും. നമുക്കുണ്ടാക്കാം. ഇവൻ ബജി മാസ്റ്റർ എന്നൊക്കെ ഞാൻ പറഞ്ഞ ചുമ്മാണ് കേട്ടാ. എന്തിന്റെ കേടായിരുന്നു? ഇവൻ ആവശ്യത്തെ ബിൽഡപ്പും കൊടുത്ത് കുറച്ച് കുറച്ച് സാധനങ്ങൾ കുറച്ച് കുറച്ച് ആൾക്കാർ വാങ്ങിക്കാൻ പറഞ്ഞാൽ നീ വാഴയ്ക്ക ഇത് വാങ്ങിയാ മുളകൊടി വാങ്ങി. ഇത്ര ആൾക്കാരൊന്നും വേണ്ട, അത്ര ആൾക്കാരൊന്നും വേണ്ട, ഞാൻ അവരും കൂടെ പോയാൽ മതി. പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് ടൈം ഇല്ല. എന്തിന്? ടോവിനെ പുറകെ വന്നോളോ. അരിപ്പൊടി ഇടും ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് ഇവനെ ഹേറ്റാണ്. ഇവ ഉണ്ടാക്കണ ആഹാരം എനിക്കൊരു വിശ്വാസം ഇല്ല. ഉള്ള കാര്യം ഞാൻ പറയാം, അൻസീറിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചാൽ ഇവനെയൊക്കെ വിശ്വസിക്കണം. നിന്നെ ആണ് ആദ്യം ഞാൻ അഖിലിനെ പറയില്ല. ഇത് വാങ്ങിച്ചോണ്ട് വന്ന മാറ കുഴപ്പമാണ്. ഈ കായ ഇതിൽ ബജിയൊക്കെ ഉണ്ടാക്കാം, പക്ഷെ ഇതല്ല സാധനം. അഖിലല്ലി ഉണ്ടാക്കിയ പ്രോപ്പറായി കുഴപ്പമില്ല. അതിൽ തിന്നില്ല അവനാണ് എന്റെ ആയുധം, വജ്രായുധം. ഇപ്പൊ നമുക്ക് ആറ്റിപ്പോയി കുളിച്ചാലിട്ടിട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതുമായി അൻസീറിന്റെ വക എന്തൊക്കെയോ നടക്കുന്നു. അത് നോക്കിയില്ല, അത് ആദ്യം നമുക്ക് ആർക്കെല്ലാം പോയി കണ്ടു. ഇതാണ് അതിഥി സൺഫ്ലവർ ഓയിൽ. പ്രൊമോഷൻ അല്ല, പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഇത് കുറഞ്ഞ എണ്ണ, നല്ല എണ്ണ വേറെ കിട്ടും. നല്ല എണ്ണ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇത് ഇതിന്റെ റിവ്യൂ നമ്മൾ ഇന്ന് പറയും. ഇത് ഉപയോഗിക്കാൻ കൊള്ളില്ല. ഡാ ഇത് അതിഥി കേസ് എടുക്കും. ഞാൻ നീ എന്ത് പറഞ്ഞാലും എതിരെ പറയും. ഈ കോളേജ് വെച്ചത് ഇന്ന് ഇഷ്ടമില്ല. ഇത് അതിഥിയെ തന്നെ മുട്ടയാണ്. ഇതാണ് കൊക്കെ. ഇത് അതിഥി മാവ്. അതിഥിയിലെ കടല മാവാണ്. അതിഥി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ നമുക്ക് തന്നത്. ഇവൻ അതി തൊട്ട ഞാൻ തൊടും, ഞാൻ സാപ്പിടും. ഞാൻ എനിക്ക് പിന്നെ നല്ല ഇഷ്ടമുണ്ട്. ഇപ്പം പണ്ടും കോളേജിൽ പെണ്ണുപിടിയായിരുന്നു. ആശിക്കിന്റെ കോളേജിൽ ഒരുപാട് വിക്രയങ്ങൾ നടന്നിട്ടുണ്ട്. പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി ആശിക്കിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു. പേര് ഞാൻ പറഞ്ഞില്ല. പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടിയുടെ പേര് ആ പെൺകുട്ടി ആശിക്ക് ഒരുപാട് ആശിക്ക് ഭയങ്കരമായിട്ട് ടോക്സിക് വളസ്റ്റ് ചെയ്തു. അത് വൈകിട്ട് ആ പെൺകുട്ടി ലാസ്റ്റ് ചെയ്തപ്പോ ആ പെൺകുട്ടി മനസ്സിലാക്കി. ആ പെൺകുട്ടിയുടെ ബ്രദറിന്റെ അടുത്താണ് ആശിക് എന്ന് പറഞ്ഞ ആശിക്ക് രണ്ട് പേഴ്സണാലിറ്റി. ഒന്നിത് രണ്ടാമത്തെ പേഴ്സണാലിറ്റി റിംഗ് മാസ്റ്റർ സിംഗം.
എത്ര വർഷം മുമ്പ്, 4 വർഷം മുമ്പ് കോളേജിൽ ചേർന്ന സമയം തൊട്ട് പിന്നെ എന്റെ അടുത്ത് കയറ്റാം. എനിക്കും അങ്ങനെ അവിടെ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് ഇതാണ് നമ്മുടെ ടോപ്പിക്. ഇതാ പഴുത്ത കാലാടാ വാങ്ങിച്ചോണ്ട് വന്ന അതിലായിരിക്കും. നിറയെ പദ്ധതികൾ പുതിയ വിളകൾ പഴുത്ത് വെച്ചിട്ട് നിറയെ പദ്ധതികൾ പുതിയ രീതികൾ മലയാള കർഷകന്റെ വഴികാട്ടി കിസാൻ കൃഷി ദീപം എന്തിനാണ് ഇത്? എന്തിനാണെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ആറ്റി പോകും. അയ്യേ ഞാൻ ബുച്ചർ. വെയില് കൊള്ളായിരിക്കും. നമ്മളിപ്പോ വീട്ടിൽ പോണടാ, ബ്ലാക്ക് ഔട്ട് ആയി. നമ്മളിപ്പോ വീട്ടിൽ പോകാൻ പോവാണ്. എനിക്ക് കാട്ടിൽ കൂടെ പോകാൻ താല്പര്യം ഉണ്ടോ? ആ മച്ചാനെ ഇത്തിരി അഡ്വഞ്ചർ ഒക്കെ പിടിക്കും. ഈ വഴി ഈ വഴി ഈ വഴി ഇങ്ങോട്ട് പോണേ. അവിടെ ശരിക്കും ബ്ലാക്ക് മാമ്പ വലിയ മര്യാദക്കുള്ള റോഡ് കടന്നിട്ട് അവന്റെ ഒക്കെ കാട് കൂടെ പോകരുത്. മതില് ചാടി അപ്പുറത്തൂടെ കയറിയാലോ. അത്ര ഡിഫറൻ്റ് ചിന്തിക്കില്ല. നമുക്ക് ബജിയിലേക്ക് കിടക്കാം. ഡ്രസ് മാറിയിട്ട് മുട്ട തിളയ്ക്കാൻ ഇട്ടു പുഴുങ്ങാൻ ഇട്ടു. അധികമായ ഷോട്ടൊന്നും വേണ്ട, പറയുന്നത് ചെയ്താൽ മതി. ഗോവിന്ദ പാട്ടിയുടെ സാമ്പാർ സാധനം കിട്ടും. അപ്പൊ എല്ലാരും ഇങ്ങനെ നിക്കല്ലേ, ആൻസറിന് എത്ര കാറ്റ് കൊടുക്ക. ഞാനാണോ വിളിച്ചത്? നീ എന്നെ വിളിച്ചത്? ഞാനതും ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്നും പറഞ്ഞ് രാഹുലിനെ ആകില്ല. രാഹുൽ അടിച്ച രാഹുലിന്റെ മോഹൻ തന്നെ ഞാൻ പറഞ്ഞു. എന്നടാ മൂഞ്ചിയത്, ഇതല്ല വ്യാപാരം ആവാത്. ഇത് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേറെ എടുക്കാം. ആദ്യത്തെ നമ്മുടെ പരീക്ഷണത്തിന് ഇത് വെക്കാം. ഇത് ഫ്ലോപ്പ് ആയാൽ നമുക്ക് ഇതിന്റെ പോരായ്മകൾ പരിഹരിച്ച് നമ്മൾ ടെസ്റ്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ആഷിഖ്. ആഷിഖേ കൊള്ളാങ്കിലും കുറ്റേ പറയും, വേറെ ആരെങ്കിലും. പുള്ളിയാണ് നമ്മുടെ എല്ലാം എല്ലാം. നേരത്തെ പറഞ്ഞ പുള്ളിയാണ് എല്ലാത്തിന്റെയും ഉടമ. അവന്റെ ഒരു കൈയില്ല, ഇത് ഇട്ടാൻ തുടങ്ങാൻ പോലെ റോക്കിന്റെ അടിസ്ഥാനം. ഇവനാണ് നമ്മൾ ആദ്യം ഇട്ട് തുടങ്ങുന്നത്. ഇയാണ് ആദ്യത്തെ ബലിയാട്. പ്രകാശ് സജി തോമസ്, അഭിലാഷ്, അലക്സാണ്ടർ, അഭിഷേക്, ജോമോറ്റി, ജോ, വിഷ്ണു, ശങ്കർ, ജോയ്, അങ്ങനത്തെ ആളുകളുണ്ട്. വെറൈറ്റി പേര് ആരുടെ ഇല്ലാത്ത പേര്. അഖിൽ പട ഇട്ട് തുടങ്ങാൻ പോയാണ്. എന്നാലും പക്ഷെ അവൻ പുറത്ത് എങ്ങനെയുണ്ട് മോനെ? പറ കണ്ണില കണ്ണില തെളിയാ
അവസാനം കുറച്ച് സമയം കൊടുക്കോ, എത്ര കുഞ്ഞുങ്ങളാണ്, എന്ത് വരട്ടെ. ഇപ്പൊ ചത്തു വീഴും മനഃപൂർവ്വം എനിക്ക് ഉണ്ടോട്ടെ, എനിക്ക് വലിയ താല്പര്യമില്ല. പറ കുറ്റം അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇവനെതിരെ കോളേജില്. അഴുക്ക പൈല് അല്ലാതെ അഴുക്ക ചെറുക്കൻ തന്തേക്കാൾ മോശം തീർക്കല്ലേ. ഇതുകൊണ്ട് സാധനം സെറ്റ് സാധനം, പക്ഷെ മധുരം മധുരം ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലേ, ഈ പഴത്തിനെ ഭജിമാ വെച്ച് പുള്ളി കോട്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഒരു ടെക്സ്ചറും അതിന്റെ ഒരു കളർ ടോണും അതിന്റെ ഒരു കളർ സെൻസും അടുക്കൂടെ പോകുന്ന ആ പഴത്തിന്റെ ആ കറുത്ത ഒരു ഇത് കണ്ട വന്നില്ലേ. എന്താണ് വീഡിയോ കിട്ടിട്ട് ആരാണ് മുട്ട എടുത്തത്? പക്ഷെ നിങ്ങൾ അങ്ങനെ രണ്ടാ പ്രാവശ്യം ഏമാത്തണം. പിന്നെന്തിനു എടുത്ത് കേട്ട് സമ്മതിച്ചൂടെ പല്ലു. എല്ലാവർക്കും വേണ്ടി ഇത്ര സാധനം ഒറ്റയ്ക്ക് ഉണ്ടാക്കി തന്നു. ഓ സക്സസ്ഫുൾ, ഇതെല്ലാം കംപ്ലീറ്റ് ആയതുകൊണ്ട് നമ്മുടെ എൻഡി ഗെയിം കാണുന്നു. ബാക്കി അടുത്ത പ്രോഗ്രാം ബൈ. ഹായ് ഗൈസ്, ഡെഡ്പൂളിലെ